കണ്ണിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുമ്പോൾ പൊതുവായിട്ട് ആളുകൾക്ക് ഉണ്ടാകാറുള്ള ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നമുക്ക് ഇനി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്, ഇനി എത്ര ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും ഈ ഒരു രോഗം ഭേദമാവാൻ വേണ്ടി എന്നുള്ളതാണ്. നേത്രപടലത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്ന മിക്ക രോഗങ്ങൾക്കും സാധാരണയായി ഒരു ലോഡിംഗ് ഡോസ് എന്നുള്ള രീതിയിൽ 3 ഇഞ്ചക്ഷൻസ് ആണ് നമ്മൾ എടുക്കുക. ഓരോ മാസം ഇടവിട്ടാണ് ഇഞ്ചക്ഷനുകൾ നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം രോഗം എത്രത്തോളം ഭേദമായി എന്നുള്ളതനുസരിച്ചിട്ടും രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടും രോഗിയുടെ കണ്ണ് എത്രത്തോളം മരുന്നിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടും കൂടുതൽ ഇഞ്ചക്ഷൻസ് ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് എത്ര ഇഞ്ചക്ഷൻ വേണ്ടി വരുമെന്ന് മുൻകൂട്ടി നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഇഞ്ചക്ഷനിൽ നിന്ന് അതിൻ്റെ മരുന്ന് മാറ്റി വേറൊരു മരുന്നാക്കി ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഇഞ്ചക്ഷൻ്റെ പ്രൊസീജർ എന്താണ്? ഇതൊരു സർജിക്കൽ പ്രൊസീജർ പോലത്തെ ഒരു പ്രൊസീജർ ആണോ എന്നുള്ളതാണ് മറ്റൊരു സംശയം. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ വെച്ചാണ്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അണുവിമുക്തമായ ഒരു സാഹചര്യത്തിൽ ഇഞ്ചക്ഷൻ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. യാതൊരു കാരണവശാലും കണ്ണിനുള്ളിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് മൂലം അണുബാധ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അല്ലാതെ ഇത് ഒരു സർജിക്കൽ പ്രൊസീജർ പോലെ ഒരു പ്രൊസീജർ അല്ല. ഈ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് എത്ര സമയമെടുക്കും? ഇതൊരു ലെങ്തി പ്രൊസീജർ ആണോ? പേഷ്യൻറ്റിനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബെഡിൽ കിടത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം മാത്രം മതി കണ്ണ് ക്ലീൻ ചെയ്ത് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഇത് സർജറി പോലെ ഒരിക്കലും ഒരു ലെങ്തി പ്രൊസീജർ അല്ല. ഇനി മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് വേദന ഉണ്ടാകുമോ എന്നുള്ളതാണ്. കണ്ണില് മരവിപ്പിക്കുന്ന തുള്ളിമരുന്ന് ഒഴിച്ച് കണ്ണ് മരവിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് വേദന ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം റെസ്റ്റ് എത്രത്തോളം ആവശ്യമുണ്ട്, മറ്റ് പഥ്യങ്ങളുണ്ടോ? ഒരു സർജറി പോലെയുള്ള റെസ്റ്റോ ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങളോ ഒന്നും നമുക്ക് ഇഞ്ചക്ഷന് ശേഷം ആവശ്യമില്ല. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുക, അതിനുശേഷം കൃത്യമായി ഡോക്ടർ പറയുന്നത് അനുസരിച്ചിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇഞ്ചക്ഷന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്ത ചില പേഷ്യൻസിന്റെ റിസൾട്ട്സ് ഇനി ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്.